പ്രത്യേകിച്ച് ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകി കഴിഞ്ഞിട്ട് ചിലർക്ക് മുഖം കഴിവുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കഴിവുന്ന എപ്പോഴെപ്പോഴും മുഖത്ത് തുടരും പിടിക്കുക, നിങ്ങൾ തുടക്കുകയൊക്കെ ചെയ്യുന്നത്. സോ ചിലരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഈ ടീനേജ് പ്രായത്തിൽ മാത്രം മുഖക്കുരു അല്ലെങ്കിൽ ആക്നെ പിമ്പിൾസ് ഒക്കെ വരത്തുള്ളൂ. ബട്ട് അങ്ങനെയല്ല. ഏത് പ്രായക്കാർ, ഇപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ കാര്യമാണ്, ഏത് പ്രായക്കാർക്കും ആണെങ്കിലും ഈ ആക്നെയും പിമ്പിൾസും ബ്രേക്ക്ഔട്ട് എല്ലാം വരാൻ സാധ്യതയുണ്ട്. സോ ഓക്കെ, സാധാരണ കൂടുതലും വരുന്നത് ഈ ടീനേജ് പ്രായത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴാണ് ഈ ബ്രേക്ക്ഔട്ട്സും ആക്നെയും പിമ്പിൾസ് ഒക്കെ വരാറ്. ഈ ഹോർമോൺ ചേഞ്ച് കാരണം മാത്രമേ പിമ്പിൾസ് വരൂ അല്ലെങ്കിൽ ആക്നെ വരൂ എന്നൊന്നും ഇല്ല. ബട്ട് വേറെ കുറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഇന്റേണൽ ഫാക്ടർ അല്ലെങ്കിൽ നാച്ചുറൽ ഫാക്ടറാണ് ഈ ഹോർമോൺ ചേഞ്ചസ്. ഇതല്ലാണ്ട് പുറമെ കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതും കൂടെ ഡിറ്റർമൈൻ ചെയ്യും നിങ്ങൾക്ക് എത്രത്തോളം പിമ്പിൾസ് വരും അല്ലെങ്കിൽ ആക്നെ വരും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സോ അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പിമ്പിൾസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്ന, അല്ലെങ്കിൽ തുടർച്ചയായി ഇങ്ങനെ വീണ്ടും വീണ്ടും പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10-25 വയസ്സായി എന്നിട്ട് എന്തുകൊണ്ട് വീണ്ടും പിമ്പിൾസ് വരുന്നു, അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇരുന്നത്. സോ വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വീഡിയോ തുടരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്. ഇപ്പം സ്ട്രെസ് ഉള്ളവർക്ക് പിമ്പിൾസ് കൂടുതൽ വരും എന്നല്ല, ഇപ്പം ഓൾറെഡി പിമ്പിൾസ് ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പം ചെറിയ രീതിയിൽ ബ്രേക്ക്ഔട്ട് ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വന്ന പിമ്പിൾ പോവാൻ അല്ലെങ്കിൽ ഹീൽ ചെയ്ത് മാറാനായിട്ടുള്ള ടൈം സാധാരണ ഒരാളെക്കാളും നല്ല എക്സ്റ്റെൻറ്റ് കൂടുതലായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, ഞാൻ സെർച്ച് ചെയ്തപ്പം കിട്ടിയ കാര്യമാണ്. സോ നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പം പിമ്പിൾസും ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് കൂടുതൽ ബ്രേക്ക്ഔട്ട് വരുന്ന ടൈപ്പ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓവറായിട്ട് സ്ട്രെസ്ഡ് ആണെങ്കിൽ, നിങ്ങളുടെ ബ്രേക്ക്ഔട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് പോവാൻ, ആ പിമ്പിൾസ് വന്നത് പോവാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. സോ എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും, അത്രത്തോളം ഹെൽത്തി ആയിരിക്കും നിങ്ങളുടെ മൈൻഡും ബോഡിയും സ്കിന്നും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നോട്ട് ഫോളോയിങ് എ ഗുഡ് ഡയറ്റ്. ഇപ്പം എപ്പോഴും ഇപ്പോഴത്തെ കാലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എപ്പോഴും പുറത്തുനിന്ന് KFC ചിക്കനും ഇപ്പം ഫാസ്റ്റ് ഫുഡ് ബർഗേഴ്സും മെക്ഡോണൾഡ്സ് എല്ലാം കഴിച്ച് എല്ലാവരും തടിച്ച് ഒരു പരിപാടി ആണെങ്കിൽ ഭയങ്കര ഹെൽത്തി അല്ലാത്തൊരു ലൈഫ് സ്റ്റൈലാണ്. പക്ഷേ നിങ്ങൾക്കത് ഓക്കെ, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഓവറായിട്ട് നിങ്ങൾ ബ്രേക്ക്ഔട്ട്സ് നിങ്ങൾ ഈ ടീനേജ് പ്രായം കഴിഞ്ഞിട്ട് 10-25 വയസ്സായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡയറ്റ് കാരണമാണ്. കാരണം ഓവറായിട്ട് പാക്കി ആയിട്ടുള്ള ഫുഡ് ഇപ്പം ഒരുപാട് കുഴപ്പമുള്ള ഇറച്ചി അത് കഴിച്ചാൽ നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് കൊടുക്കും. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ക്രീം, ഇപ്പം കേക്ക് ബർത്ത്ഡേക്കൊക്കെ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. സോ ഇപ്പം ആ ഒരു ചടങ്ങ് പോലെ ചിലർ അപ്പം ബാക്കിയുള്ളവരുടെ മുഖത്ത് ക്രീമൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. ഈ ക്രീം തേച്ച് കുറച്ച് നേരം ആ മുഖത്തുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അത് പിന്നീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം നോക്കുമ്പോൾ നിങ്ങൾക്ക് കുരുപ്പ് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതാണ് ഓയിലി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ബോഡിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ നിങ്ങളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുവിധം ഒരു എക്സ്റ്റെൻഡ് വരെ നിങ്ങൾക്ക് വരുന്ന പിമ്പിൾസിൻ്റെ ഒക്കെ ബ്രേക്ക്ഔട്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഡയറ്റ് മാനേജ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഒരുവിധമുള്ള പിമ്പിൾസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പില്ലോ കേസ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, ഇതൊരു ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ഇപ്പം നിങ്ങൾ രാവിലെ മൊത്തം ഇറങ്ങാൻ പോകുന്നു, രാവിലെ തോന്നിയെടുത്ത് പോകുന്നു, പിന്നെ ജോലി ചെയ്യുന്നു, ചിലപ്പം വർക്കൗട്ട് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങളെ ഇപ്പം ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിയർക്കും, നിങ്ങളുടെ ബോഡിയിൽ നിന്നും സ്വാഭാവികമായി നാച്ചുറൽ ഓയിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ അതേ മുഖമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങുന്നത്. ഇപ്പം പോയി കിടന്ന് ഉറങ്ങുമ്പം നിങ്ങൾ തിരിയെ മറിയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളുടെ മുഖത്തുള്ള അഴുക്കുകളും നിങ്ങളുടെ തലയിലുള്ള അഴുക്കുകളും എല്ലാം നിങ്ങളുടെ പില്ലോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തലങ്ങളിലെ കവറിലോ അല്ലെങ്കിൽ തലങ്ങളിലൊക്കെ പറ്റുന്നില്ല. സോ അതിൻ്റെ മേലിൽ കിടന്നാൽ നിങ്ങൾ വീണ്ടും കിടന്നുള്ളൂ. അതിൻ്റെ മേലിൽ കൂടെ നിങ്ങളുടെ മുഖം വെക്കുമ്പോൾ ആ അഴുക്കുകൾ നിങ്ങളുടെ മുഖത്ത് വരും. ഇപ്പം ഓവറായിട്ട് നിങ്ങളുടെ മുഖത്ത് അഴുക്ക് പറ്റിയാലും ഓയിലൊക്കെ പറ്റി കഴിഞ്ഞാലോ നിങ്ങൾക്ക് പിമ്പിൾസ് വരാൻ, നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ എങ്കിലും കൂടുതൽ മാക്സിമം പോയാൻ ഒരു അവസ്ഥയാണ് പറയുന്നത്, സാഹചര്യമാണ് പറയുന്നത്. നിങ്ങൾ മാക്സിമം പോയാൽ ഒരാഴ്ച കൂടുതലും നിങ്ങൾ സെയിം പില്ലോ കവർ അല്ലെങ്കിൽ സെയിം ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മിനിമം ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ മൂന്ന് ദിവസം കൂടുമ്പോൾ എങ്കിലും മാറ്റാൻ ശ്രമിക്കുക. കൂടിപ്പോയാൽ ഒരാഴ്ച കേട്ടോ നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു റുട്ടീൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ന് ഷാംപൂ ചെയ്യുന്നു, നിങ്ങളുടെ മുഖം എന്ന് തല എന്ന് ഷാംപൂ ചെയ്യുന്നു, നിങ്ങൾ മുടി എന്ന് ഷാംപൂ ചെയ്യുന്നു, അന്ന് നിങ്ങൾ പില്ലോ കേസ് മാറ്റുക. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഷാംപൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലയിലുള്ള അഴുക്കൊക്കെ പോയി. അപ്പോൾ ഷാംപൂ ചെയ്തിട്ട് വീണ്ടും പഴയ പില്ലോ കേസ് തന്നെ വന്ന് കിടക്കുകയാണെങ്കിൽ ആ അഴുക്കനെ നമ്മൾ തലയിൽ കയറുന്ന മുഖത്ത് പറ്റുന്നു എല്ലാണ്ട്. അപ്പോൾ ഈ ഷാംപൂ ചെയ്ത ദിവസം തന്നെ ഇത് മാറ്റി, പില്ലോ കേസ് മാറ്റി കഴിഞ്ഞാൽ ഇപ്പം തലയിലുള്ള അഴുക്കും ബെഡ്ഷീറ്റിലുള്ള അഴുക്കും മാറിക്കിടും. അപ്പം നിങ്ങൾ ക്ലീൻ സർവീസിലാണ് കിടന്നുറങ്ങുന്നത്. സോ കഴിവതും നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള പില്ലോ കേസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് അഥവാ താരൻ. ഓവറായിട്ട് താരനുള്ള ആൾക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് പിമ്പിൾസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. സോ നിങ്ങളുടെ
ഇപ്പൊ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരം ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്ന ഷാംപൂ യൂസ് ചെയ്യാനും ശ്രമിക്കുക. ഡാൻഡ്രഫ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന്റെ പിന്നിലെല്ലാം ഡാൻഡ്രഫ് വന്നിടക്കും, നിങ്ങളുടെ മുഖത്ത് ബ്രേക്ക്ഔട്ട്സ് കൂടും, നിങ്ങളുടെ ഭയങ്കര തലയൊക്കെ ഭയങ്കര ചൊറിച്ചിട്ടായിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ കഴിവതും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളത് വീണ്ടും ഇച്ചുകൂടെ എന്താ പറയുക, ഇച്ചുകൂടെ കഷ്ടമാക്കാണ്ട് നിങ്ങൾ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ ലാസ്റ്റ് ഫൈനൽ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ മുഖം എപ്പോഴും തുടയെ പിടിക്കുകയൊക്കെ ചെയ്താൽ പോലും നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ കൈ എവിടെയൊക്കെ പോകണമെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. ഇപ്പം എവിടെയൊക്കെ തുടർന്ന് ഇപ്പം ഒരാൾക്ക് ഷെയ്ക്കാൻ കൊടുത്ത് അയാൾ എവിടെയൊക്കെ പോയി പിടിച്ചത് നമുക്കറിയില്ല, അയാൾ എവിടെയൊക്കെ തൊട്ടേന്ന് നമുക്കറിയില്ല. സോ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ബാക്ടീരിയസ് ഇപ്പം വാഷ്റൂം യൂസ് ചെയ്താലും ഇപ്പം നിങ്ങളുടെ ഫോൺ പിടിച്ചാൽ പോലും നിങ്ങൾക്ക് ഇപ്പം മുടി കൂടെ മുടി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോലും അഴുക്കും പൊടി അത് ഇതെല്ലാം കയ്യിൽ കാണുന്നത് കാണാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ബാക്ടീരിയസ് കയ്യിൽ കാണാം. അത് നിങ്ങൾ മുഖത്ത് വെച്ച് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ബാക്ടീരിയസ് വരും, അത് വന്നാൽ അവിടുന്ന് പിമ്പിൾസ് വരാൻ സാധ്യത നല്ല കൂടുതലായിരുന്നു. സോ കഴിവതും എപ്പോഴും മുഖത്ത് തുടരും പിടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അഥവാ തുടക്കണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്ത് നിങ്ങളുടെ മുഖം തുടയ്ക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് എപ്പോഴെപ്പോഴും കൈ വെച്ച് തുടയ്ക്കാനോ പിടിക്കാനോ ഒന്നും ശ്രമിക്കരുത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രേക്ക്ഔട്ട്സ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകി കഴിഞ്ഞിട്ട് ചിലർക്ക് മുഖം കഴിയുന്ന ടെൻഡൻസി ഉണ്ട്. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈ മൊത്തം ഓയിലായിരിക്കും, ഇറച്ചക്കറിയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തിന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൈ മൊത്തം ഓയിലായിരിക്കും. അത് വെച്ച് മുഖം കഴുകി കഴിഞ്ഞാൽ ആ ഓയിലെല്ലാം മുഖത്ത് പറ്റുകയാണ്. അപ്പം സ്വാഭാവികം ബ്രേക്ക്ഔട്ട്സ് നല്ല രീതിയിൽ വരും. ഓയിലി സർഫസ് ആയിരുന്നു, നിങ്ങളുടെ മുഖം മൊത്തം ഓയിലിയാവും. അപ്പോൾ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ള ഫേസാണ് എപ്പോഴും പിമ്പിൾസും ബ്രേക്ക്ഔട്ടൊക്കെ വരുന്നത്. സോ അതൊന്നും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇതാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ് വരാൻ അല്ലെങ്കിൽ ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടാക്കുന്ന അഞ്ച് കാര്യങ്ങൾ. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞാണ്.